ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യും, സ്തുതിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസത്തെ, ഈ നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനും ക്ഷണിക്കുന്നു. യെശയ്യാ പ്രവചനം 53:4 വായിച്ചുകൊണ്ട്, യെശയ്യാ പ്രവചനത്തിൻ്റെ 53 ചുറ്റുവട്ടത്ത് നിന്നുകൊണ്ട് വേണ്ടി വന്നാൽ മറ്റു ചില വാക്യങ്ങളുടെ തെളിവുകളോടെ, പിന്തുണയോടെ, നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പീഡാനുഭവങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യമാക്കുന്നതിൽ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. യെശയ്യാ പ്രവചനം 53:4 ഞാൻ വായിക്കുമ്പോൾ, നിങ്ങൾ വീടുകളിലാണെങ്കിൽ ബൈബിൾ നിവർത്തിയ വാക്യം ശ്രദ്ധിക്കാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. 53:4 വാക്യം ഇതാണ്: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവിടെ നിന്ന് വഹിച്ചു, നമ്മുടെ വേദനകളെ അവിടെ നിന്ന് ചുമന്നു. നാമോ ദൈവം യേശുവിനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ണിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. യെശയ്യാവ് 53 യേശുക്രിസ്തു സഹിക്കേണ്ട വളരെ പീഡനം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, ഈ ഒരാഴ്ച നമ്മൾ സ്തോത്രം ഫേസ് ചെയ്യുന്ന പോലെ, നമ്മൾ വിശ്വസിക്കുന്നത് പോലെ, ഈ ദിവസങ്ങളിൽ അഭിമുഖീകരിക്കേണ്ട കഷ്ടാനുഭവങ്ങളെക്കുറിച്ച്, കഷ്ടതയെക്കുറിച്ച് കർത്താവ് ജനിക്കുന്നതിനേക്കാൾ 700 മുമ്പ് യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിനെ ദർശിക്കുകയാണ്. യെശയ്യാവ് യേശുവിൻ്റെ ജനനം മുതലുള്ള കാര്യങ്ങൾ പ്രവചിക്കുന്നുണ്ട്. ക്രിസ്തു യേശുവിനെക്കുറിച്ച് ഏറ്റവും അധികം പ്രവചനങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള വിശ്വപ്രസിദ്ധമായിരിക്കുന്ന, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന പ്രവചനം മുതൽ, യേശു ക്രിസ്തു രാജാവായി യെരുശലേമിനെ കേന്ദ്രീകരിച്ച് വാഴുമ്പോൾ ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന സുവർണ കാലഘട്ടത്തെക്കുറിച്ചും, അതിലപ്പുറം പുതിയ ആകാശവും പുതിയ ഭൂമിയും, ആ സ്തോത്രം പുതിയ സുദിനത്തിൽ തന്നെ വിശ്വസിക്കുന്ന വിശുദ്ധന്മാരോടുകൂടെ നിത്യയുഗങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് വരെയുള്ള കാര്യങ്ങളെ ആത്മക്കണ്ണുകൊണ്ട് ദർശിച്ച ദാർശനികനായിരിക്കുന്ന പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിലെ ഏറ്റവും സെലക്റ്റീവായ, എന്ന് വേണമെങ്കിൽ പറയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരധ്യായമായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നതാണ് 53. 53 യേശുക്രിസ്തു സഹിക്കേണ്ട 36 ശക്തമായ കഷ്ടങ്ങൾ യെശയ്യാവ് 53 മാത്രം എഴുതിയിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം: കർത്താവായ യേശുക്രിസ്തു നമ്മെ രക്ഷിപ്പാൻ, മാനവകുടുംബത്തെ വിടുവിക്കാൻ, നമ്മുടെ പാപമോചനത്തിന് വേണ്ടി ഭൂമിയിൽ വന്ന് സഹിക്കേണ്ട 36 കഷ്ടങ്ങൾ ഇവിടെ തന്നെ ഈ 53 തന്നെ എഴുതിയിട്ടുണ്ട്. വ്യത്യസ്തമായത്, അതിൽ തീവ്രമായതുണ്ട്, സഹിക്കാൻ വയ്യാത്തതുണ്ട്, സഹിക്കാവുന്നതുണ്ട്. 36 കാര്യങ്ങൾ, ഇപ്പോൾ 36 കാര്യങ്ങളും നിങ്ങൾ 53 തപ്പിയെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഈ ആഴ്ചയിൽ നമുക്ക് അവധി ദിവസങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും അധികം ഈ ആഴ്ച വേദപുസ്തകം വായിക്കുമ്പോൾ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനുമായി യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് ആ ഭാഗങ്ങൾ തന്നെ വായിക്കുക. പറ്റുമെങ്കിൽ 53 ഞാൻ ഈ പറയുന്ന രീതിയിൽ, പശ്ചാത്തലത്തിൽ നിങ്ങൾ ശ്രദ്ധയോടെ ഒരു ചെറിയ ഡയറിയോ ബുക്കോ ഒരു പേനയൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പതുക്കെ സ്തോത്രം എഴുതാൻ വേണ്ടി തുടങ്ങുക. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 36 കഷ്ടങ്ങളെക്കുറിച്ച് ഇതിനകത്ത് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കി, 36 പരം കൂട്ടം കഷ്ടങ്ങൾ, അതും ചെറുതൊന്നുമല്ല, ഭയങ്കരമായിരിക്കുന്നത്. അതൊരു മനുഷ്യനിൽ, മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനിൽ പ്രഹരിക്കുക എന്ന് പറയുന്നത് താങ്ങാൻ കഴിയാത്തതാണ്. അതിൻ്റെ നേർചിത്രങ്ങളാണ് വാസ്തവത്തിൽ സുവിശേഷങ്ങളിലെല്ലാം അവർ നേരിട്ട് കണ്ടതും അറിഞ്ഞതുമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതിന് വേണ്ടി സുവിശേഷത്തിനകത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ആ 36 കഷ്ടങ്ങളെ ഒന്നും മൊത്തത്തിൽ കഷ്ടാനുഭവത്തിൻ്റെ തുടക്ക ദിവസങ്ങളായിരിക്കും ഇന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ യേശുക്രിസ്തുവിൽ സംഭവിച്ചതിനെക്കുറിച്ച് എനിക്ക് മുമ്പ് പ്രസംഗിച്ച കർത്തൃദാസൻ പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് തുടങ്ങുന്നത് പോലെ എന്നെനിക്ക് തോന്നിപ്പോയി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം പറഞ്ഞ് അവസാനിക്കുമ്പോൾ. സ്തോത്രം, ഞാൻ അവിടെ ഇരുന്ന് ശ്രദ്ധിക്കുന്ന സമയത്ത്. അതുപോലെ ദൈവസന്നിധിയിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഞാൻ. 53 രണ്ടാമത്തെ വാക്യം ഒന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അവിടെ നിന്ന് നമുക്ക് വിശുദ്ധമായ ചില ചിന്തകളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. യെശയ്യാ പ്രവചനം 53:2 ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് വേറെ മുളയ്ക്കുന്നത് പോലെയും
ദൈവത്തിൻ്റെ മുമ്പാകെ വളരും. കർത്താവിൻ്റെ രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കുക സൗന്ദര്യവുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ തുടരുകയാണ്. വാസ്തവത്തിൽ ആ ഒരു വാക്യത്തിലേക്ക് മാത്രം നമ്മൾ നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ചില പ്രത്യേക പ്രയോഗത്തിലൂടെ പ്രവചന ഭാഷ എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് വേദപുസ്തകത്തിൻ്റേതായിരിക്കുന്നൊരു ഭാഷയാണ്. അതറിയപ്പെടുമ്പോഴാണ്, അത് അറിയുമ്പോഴാണ് നമുക്ക് ആ കാര്യത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രവാചക ഭാഷ നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകം എഴുതിയിരിക്കുന്നത് വിവിധ നിലവാരത്തിലാണ്. ചിലതെല്ലാം സ്പിരിച്വൽ മീനിങ് ആണ്. ആത്മീക ഭാഷ എന്ന് പറയുന്ന ഒന്നുണ്ട്, ആത്മീക ഭാഷ. അത് മനസ്സിലാക്കണം. കുറേ നാൾ നമ്മൾ വേദപുസ്തകം വായിക്കുകയും കൂട്ടായ്മകളിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആത്മീക ഭാഷയെക്കുറിച്ച് ബോധ്യമുണ്ടാവും. ആത്മീക ഭാഷ, പ്രവാചക ഭാഷ, അതൊരു പ്രത്യേക നിലവാരത്തിലാണ് പറയപ്പെടുന്നത്. ഇവിടെ പ്രവാചക ഭാഷയിൽ പറയുകയാണ്, യേശുവിനെക്കുറിച്ച് പറയുന്നു, ഒന്ന്, അവൻ ഇളയ തൈ പോലെ വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെയും ദൈവത്തിൻ്റെ മുമ്പിൽ വളരും. അടുത്ത വാക്ക് കർത്താവിനെക്കുറിച്ച് പറയുന്നു, കർത്താവിന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അങ്ങനെ ആയിരുന്നു എന്നുള്ള വാസ്തവത്തിൽ യെശയ്യാവ് യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾക്കായി കാണുമ്പോൾ, യെശയ്യാവ് നോക്കുമ്പോൾ കാണുന്ന കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് കണ്ടത്? യേശുവിനെ കണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇളയതൈ പോലെ. അതുകൊണ്ടാണ് ഞാനൊരു പ്രവചന ഭാഷയാണ് അതിനെ നമ്മൾ ആ വിധത്തിൽ ഗ്രഹിച്ചെടുക്കണമെന്ന് പറയുന്നത്. ഇളയതൈ എന്ന് പറയുന്നത് പുരാതന കാലത്ത് കൃഷിയൊക്കെയാണ് കൂടുതലും. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ആളുകൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ വേദപുസ്തകത്തിൻ്റെ എഴുത്തുകാരും പ്രവചനങ്ങൾ പറഞ്ഞവരൊക്കെ പറയപ്പെട്ടിരിക്കുന്നത്. ഇളയതൈ എന്ന് പറയുന്നതിനെക്കുറിച്ച് ഞാൻ വായിച്ച ഒരു പുസ്തകത്തിലെ ഒരു നല്ല എഴുത്തുകാരൻ്റെ മലയാളികൾക്ക് മനസ്സിലാകുന്നൊരു വ്യാഖ്യാനം ഇങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചെടി നട്ടിട്ട്, അല്ലെങ്കിൽ വാഴ വിചാരിച്ചു, വാഴ, വാഴയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം, വാഴ നട്ടാൽ അതിൻ്റെ ചോട്ടിൽ ഒരുപാട് വാഴ വിത്തുകൾ ഉണ്ടാകും. അങ്ങനെയാണ് ഈ നാട്ടിൽ പറയുന്നത്, വാഴ വിത്തുകൾ. അപ്പോൾ ഒരു വാഴയുടെ ചോട്ടിൽ തന്നെ ചിലപ്പോൾ 10, 8, 6, 4 എത്രയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ കരുത്തനുസരിച്ചുണ്ടാകും. അടുത്ത വാഴ കൃഷിയുടെ സമയമാകുമ്പോൾ വാഴക്കുല വെട്ടിക്കഴിയുമ്പോൾ ഈ വാഴ വിത്തുകളൊക്കെ പറിച്ചെടുക്കും. ഇപ്പോൾ വാഴച്ചെടിയുടെ ചോട്ടിൽ ചിലതിലൊക്കെ 12, 13 വിത്തുകൾ കണ്ടേക്കാം തുടിച്ചു വളരുന്നത്. അപ്പോൾ അതിൽ കരുത്തുള്ള വിത്തുകളുണ്ട്, നല്ല കരുത്തുള്ള, അത് കൃഷിക്കാർക്ക് കണ്ടാൽ അറിയാം. എന്നാൽ ചിലതുണ്ട് കരുത്ത് കുറഞ്ഞത്, ഏറ്റവും ഇളയത്, ഏറ്റവും ചെറിയത്. അപ്പോൾ ഈ വാഴവിത്തൊക്കെ വാങ്ങിക്കാൻ വരുന്ന ആളുകളാണെങ്കിൽ അവർ ഈ വാഴത്തോട്ടത്തിൽ വന്നിട്ട് നോക്കിയിട്ട് ഇതിനകത്ത് നോക്കിയതിന് ശേഷം നല്ല കരുത്തുള്ള വാഴവിത്തുകൾ എല്ലാം പറിച്ചെടുത്ത് അത് വേണ്ട രീതിയിൽ വിൽപ്പനയ്ക്ക് തയ്യാറാക്കി കൊണ്ടുപോകും. അപ്പോഴും ആർക്കും വേണ്ടാതെ, കച്ചവടക്കാർക്ക് വേണ്ടാതെ, കൃഷിക്കാർക്ക് വേണ്ടാതെ, ഈ വാഴത്തോട്ടത്തിൻ്റെ ഉടമയ്ക്ക് വേണ്ടാതെ നഷ്ടപ്പെട്ട വാഴച്ചോട്ടിൽ, അല്ലെങ്കിൽ കൊലവെട്ടിയെടുത്ത വാഴച്ചോട്ടിൽ അനാഥയായി നിൽക്കുന്ന, അനാഥമായി നിൽക്കുന്ന ചെറിയ കരുത്തില്ലാത്ത, മുളച്ച് പൊങ്ങാൻ നോക്കിയിട്ട് എല്ലാരെക്കാളും ചെറുതായി നിൽക്കുന്ന, ഏറ്റവും ലാസ്റ്റ് തിരിഞ്ഞ് എന്നൊക്കെ പറയില്ലേ, തിരിവ് ആയി നിൽക്കുന്ന ചെറിയതുണ്ട്. അത് അവരുടെ വിചാരത്തിനകത്ത് ഇത് കൊണ്ടുപോയി നട്ടാലും കരി പിടിക്കുകയല്ല, ഇത് മുളച്ച് പൊങ്ങിയാലും എൻ്റെ കൊലയൊന്നും നന്നാവുകയല്ല. ആ പരുവത്തിലാണ് യെശയ്യാവ് കഷ്ടാനുഭവം സഹിക്കുന്ന, അല്ലെങ്കിൽ പീഡനങ്ങൾ സഹിക്കുന്ന യേശുവിനെ ആദ്യം നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്, യേശുക്രിസ്തു ഇളയ തൈ പോലെ. ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വാസ്തവത്തെ നിങ്ങൾ ഓർത്തു നോക്കി, യേശു അങ്ങനെയായിരുന്നു. ആർക്കും വേണ്ടാത്ത, ഒന്നിനും കൊള്ളാത്ത, യാതൊരു വിധത്തിലും ഉപയോഗപ്രദമല്ലാത്ത ഒരിളയ തൈ പോലെ, ആർക്കും കണ്ടാൽ സ്വാത്രം വിലമതിക്കാൻ കഴിയാത്ത ഒന്നായിട്ടാണോ വേദപുസ്തകത്തിനകത്ത് സ്വർഗാദി സ്വർഗത്തിൽ പിതാവിനോടുകൂടെ സൃഷ്ടാവായി ഈ കാണുന്ന സകലത്തെ നിയന്ത്രിക്കുന്നവനായിട്ടൊക്കെ ആയിരുന്നത്? കരുത്തുറ്റവനായിട്ടല്ലേ? ആ കരുത്തുറ്റവനായി എല്ലാവരേക്കാൾ കോമളനും സുന്ദരനുമായി, വേദപുസ്തകത്തിൻ്റെ ഭാഷ അനുസരിച്ച് 10,000 സുന്ദരൻ, 1,000 സൂര്യന്മാർ ഒരുമിച്ചുതിച്ചു നിന്നാൽ അവൻ്റെ ശോഭയോട് കടപിടിക്കത്തില്ല. വെളിപ്പാട് പുസ്തകത്തിലൊക്കെ സിംഹാസനാരൂഢനായിരിക്കുന്ന മശിഹായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വെണ്മയും ചുവപ്പുമുള്ളവൻ, അവനിരിക്കുന്ന സിംഹാസനത്തിന് ചുറ്റും അവൻ്റെ തേജസ് കൊണ്ട് വലയം വച്ചിരിക്കുകയാണ്. അവനിരിക്കുന്നിടത്തേക്ക് നോക്കാൻ കഴിയില്ല. ദൈവദൂതന്മാർ സ്വോത്രം കർത്താവിൻ്റെ സിംഹാസനത്തെ യെശയ്യാവ് തന്നെ 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്ന കണ്ടെന്നാണ് 6-ാം അധ്യായത്തിൽ യെശയ്യാവ് പറയുന്നത്. ഉയർന്നു പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ചുറ്റും നിന്ന് ആരാധിക്കുന്ന ദൈവദൂതന്മാർ, സ്വർഗീയ ജീവികൾ, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയില്ലായിരുന്നു. നോക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ 2 ചിറക് കൊണ്ട് മുഖം മൂടിക്കൊണ്ടാണ്
അവർ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്ത് വിളിച്ചത്. സ്തോത്ര ഹല്ലേലൂയ. ആർത്ത് വിളിച്ചത് അഗ്നിമയ ദൂതന്മാരാണ് എന്ന് സ്തോത്രം വേദപുസ്തകത്തിൽ ചില ഭാഗത്ത് കാണാൻ കഴിയുന്നു. അഗ്നിമയ ദൂതന്മാർ. സ്തോത്രം. നമ്മൾ സാമുദായിക ചർച്ചിലൊക്കെ അവരുടെ ശുശ്രൂഷയ്ക്കിടയിലൊക്കെ പാടുന്ന പാട്ടുകളിലുണ്ട്, അഗ്നിമയന്മാർ ആരെ നോക്കി വിറച്ചിടുന്നു. കുർബാനയ്ക്കിടയിൽ പാടുന്നൊരു പാട്ടിൻ്റെ വരികയാണ്. ആ വരികളൊക്കെ ഭയങ്കര അർത്ഥമുള്ളതാണ്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? അഗ്നിമയന്മാർ ആരെ നോക്കി വിറച്ചിടുന്നു, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി ഞാൻ കാണുന്നു എന്ന് കുർബാനയ്ക്കിടയിലുള്ളൊരു ഒരു പാട്ടാണ്. ഭയങ്കര അർത്ഥമുള്ളതാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അഗ്നിമയ ദൂതന്മാർ, ആ ദൂതന്മാർ ആരെ നോക്കിയാണോ വിറയ്ക്കുന്നത്, ആ വിറയ്ക്കുന്നത് ആരെ നോക്കിയാ? യേശുവിനെ, മശിഹായെ നോക്കി അവർ വിറയ്ക്കുകയാണ്. എൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ത്രാണിയില്ല. ഏതോ ഭക്തന്മാർ എഴുതിയ മശിഹായെ പ്രകീർത്തിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഗാനത്തിൻ്റെ വരിയാണത്. ആ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ മേശയിൽ അപ്പവും വീഞ്ഞായി കാണുന്നതാണ് ആ പാട്ടിൻ്റെ സാരം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, അഗ്നിമയ ദൂതന്മാർ നോക്കാൻ കഴിയാതെ നോക്കി വിറയ്ക്ക് അങ്ങോട്ട് അവിടെ ഇരിക്കുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ മുഖം പൊത്തി നിൽക്കുകയാ, വിറച്ച് നിൽക്കുകയാ. അത്രയ്ക്ക് സ്വർഗത്തിൽ ക്ലോക്കില്ല, കലണ്ടർ ഇല്ല. 24 മണിക്കൂർ എന്ന് ഞാൻ പറയുന്നത് നമുക്ക് മനസ്സിലാകാനാണ്. അങ്ങനെ അടുത്ത് നിൽക്കുന്ന സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൂതന്മാർ, അവർ നോക്കാൻ പേടിക്കുന്ന, നോക്കാൻ വിറയ്ക്കുന്നത് ആരായിരുന്നു? അവനാണ്. യെശയ്യാവ് നോക്കുമ്പോൾ ഉയർന്നും പൊങ്ങിയും ഇരുന്ന സിംഹാസനത്തിലിരുന്നവൻ, എല്ലാവരേക്കാൾ വലിയവനായിരുന്നവൻ. എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ പറയുന്നത് സ്വർഗത്തെക്കാൾ ഉന്നതൻ, സ്വർഗത്തെക്കാൾ ഉന്നതൻ. മനസ്സിലായോ? സ്തോത്രം. സ്വർഗമാണ് ഏറ്റവും വലുത് എന്ന് നമ്മൾ വിചാരിക്കരുത്. ബൈബിൾ പറയുന്നു സ്വർഗത്തെക്കാൾ ഉന്നതാണ് യേശു ക്രിസ്തു. അപ്പൊ സ്വർഗത്തെക്കാൾ ഉന്നതനായിരുന്ന അഗ്നിമയ ദൂതന്മാർ നോക്കാൻ പേടിച്ച് വിറച്ചോണ്ടിരുന്ന ആ മശിഹാ തമ്പുരാൻ. സ്തോത്രം. 6-ാമത്തെ അധ്യായത്തിൽ നിന്ന് 53-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെശയ്യാവ് നോക്കുമ്പോൾ യേശുവിനെ കാണുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം പോലെ, വാഴത്തോട്ടത്തിലെ വാഴക്കൃഷിക്കാർ കൊലവെട്ടിക്കൊണ്ട് പോയിട്ട് കരുത്തുട്ട വാഴക്കണ്ണുകളെല്ലാം പറിച്ചുകൊണ്ട് പോയിട്ട് ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട ഇളയ തൈ പോലെ, ആരും മേടിക്കാത്ത, വില മതിക്കാനാകാത്ത ഒറ്റ തോട്ടത്തിൽ തന്നെ ഇവനെ കൊണ്ടൊരു ഗുണവുമില്ല എന്ന് പറയത്തക്ക രീതിയിൽ തള്ളപ്പെട്ട ഇളയ തൈ പോലെയാണ് 53-ാം അധ്യായത്തിൽ യേശുവിനെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, തത്വത്തിൽ യേശു അങ്ങനല്ല. യേശു അങ്ങനെ ആയതാണ്, ആ വേഷം എടുത്തതാണ് യേശു. അത്രയ്ക്ക് താഴേക്ക് വന്നു. അതിൻ്റെ ഒരു വേർഷനാണ് വേണമെങ്കിൽ യോഹന്നൻ പറഞ്ഞിരിക്കുന്നത്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരവനെ കൈക്കൊണ്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, യെശയ്യാവ് 6-ൽ കണ്ടതുപോലെ യേശു അന്നായിരുന്നെങ്കിൽ, ഒറ്റ ദിവസം കൊണ്ട് ജാതിമത ഭേദമെന്നീ എല്ലാവരും കൂടി കർത്താവിൻ്റെ കാൽ അഗ്നിമയന്മാർ വിറയ്ക്കുമെങ്കിൽ പിന്നെ ഇവിടുത്തെ മൺപൊടിയായ മനുഷ്യൻ വിറയ്ക്കാതിരിക്കുകയോ? സ്തോത്രം. എന്തുകൊണ്ട് യേശു അങ്ങനെ വന്ന് ഇവിടെ ഒരു അധികാരം സ്ഥാപിച്ചില്ല? അതിനും ബൈബിൾ മറുപടി പറയുന്നത്, സ്തോത്രം, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ നമ്മെ വീണ്ടെടുക്കാൻ അവനും ജഡത്തിൽ വെളിപ്പെട്ടു. ആ ജഡം, സ്തോത്രം, എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഞാൻ വരുമ്പോൾ നീ ഹനനയാഗം ഇച്ഛിച്ചില്ല, നീ എനിക്ക് വേണ്ടി ഒരു ശരീരമൊരുക്കി. ആ ശരീരയാഗത്താൽ ദേഹമെന്ന തിരശീല കീറി നമുക്ക് വേണ്ടി പുതുവഴി ഒരുക്കാൻ. അതൊക്കെ ദൈവിക പദ്ധതിയിലെ പൂർവ്വകാല നിശ്ചയങ്ങളാണതല്ല. വിമർശനം കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ കർത്താവായ യേശുവിൻ്റെ ക്രൂശുമരണത്തിൽ യെശയ്യാവ് കണ്ടതുപോലെ ദൈവപുത്രനായി മശിഹായെ ഒറ്റ തിരിഞ്ഞ് ആർക്കും വേണ്ടാതെ ഒറ്റപ്പെട്ട്, സ്തോത്രം, ഗദസമന മുതൽ കാൽവരിക്കുന്നവരെയും ആരും കൂടെയില്ലാതെ ഇളയ തൈ പോലെ നിൽക്കുന്ന, ആർക്കും വേണ്ടാതെ നിൽക്കുന്ന ആ കർത്താവിനെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ലായിരുന്നു യേശു. നമുക്ക് വേണ്ടി ദൈവമില്ലെന്ന് പറയുന്നവർക്ക്, യേശു ദൈവം അല്ലെന്ന് പറയുന്നവർക്കൊക്കെ വേണ്ടി ഞാൻ പറയുക, അതല്ലായിരുന്നു. ദൂതന്മാർ പോലും നോക്കാൻ വിറയ്ക്കുന്നവനായിരുന്നവൻ ആ ദൈവപുത്രൻ നമുക്ക് വേണ്ടി ഇളയ തൈ പോലെയായതാണ്, ഇളയ തൈ പോലെയായതാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അങ്ങനെ ഒരു ഒറ്റപ്പെടലിലേക്കും അങ്ങനെ ഒരു തള്ളപ്പെടലിലേക്കും വന്നു. 2-ാമത്തെ വാക്ക് നിങ്ങൾ കണ്ടോ? ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെയും. ആ വാക്കിൻ്റെ
അർത്ഥമെന്താ? ഏത് ചെടിയാണെങ്കിലും ഏത് വൃക്ഷമാണെങ്കിലും വേര് പിടിക്കാൻ മണ്ണിളക്കവും നനവും ഒക്കെ അനിവാര്യമാണ്. കൃഷി ചെയ്യുന്നവർക്ക് നിങ്ങൾക്കും അറിയാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ കിളച്ചിട്ടാണ് കൃഷി ഇറക്കുന്നത്. നിങ്ങളുടെ വീട്ടുമുറ്റത്തൊരു ചെറിയ റോസാ ചെടി വെച്ചാൽ, നിങ്ങളുടെ അടുക്കളയുടെ പുറകുവശത്തൊരു ചെറിയ മുളക് ചെടി വെച്ചാൽ, ഒരു തുളസി ചെടി വെച്ചാൽ, ഒരു കോല് കൊണ്ടാണെങ്കിലും കുത്തി ഇളക്കി മണ്ണിളക്കിയതിന് ശേഷമാണ് സ്വാഭാവികമായിട്ട് ഒരു ചെടി നടുക. പക്ഷേ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവമായിട്ട് പോലും, സ്തോത്രം, ദൈവമായിട്ട് പോലും വരണ്ട നിലത്ത് വേര് മുളയ്ക്കുന്നത് പോലെ, വരണ്ട നിലത്ത് മഴ പെയ്തിട്ട് നാളുകളായ മണ്ണിളക്കമില്ലാതെ കിളയ്ക്കാതെ ഉഴാതെ തറഞ്ഞു കിടക്കുന്ന പാറ പോലെ കിടക്കുന്ന ഒരു മണ്ണിൽ ഏത് ചെടിയും പിടിക്കാൻ പാടാണ്, വേര് മുളയ്ക്കാൻ പാടാണ്. യെശയ്യാവ് കഷ്ടമനുഭവിക്കുന്ന ക്രിസ്തുവിനെ കാണുമ്പോൾ കണ്ടതെങ്ങനെയാണെന്നറിയാമോ? സ്തോത്രം. നമ്മളൊക്കെ ജനിച്ചതും നമ്മുടെ പിള്ളേരൊക്കെ ജനിച്ചതും നമ്മളവരെ വേര് പിടിപ്പിക്കാൻ നോക്കുന്നതും അതിൻ്റെ പുറകിൽ ആരൊക്കെയുണ്ട്? നമുക്ക് മക്കളുണ്ട്, ഓർത്ത് നോക്കിയേ. അവരെ വേര് പിടിപ്പിക്കാൻ, ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ദൂതും കൂടി ചേർത്ത് വെച്ച് പറയുക, എൻ്റെ കുഞ്ഞുങ്ങളെ വേര് പിടിപ്പിക്കാൻ വേണ്ടി ഏറ്റവും നല്ല സ്കൂളിൽ നമുക്ക് നിവൃത്തിയില്ലെങ്കിലും പല അപ്പന്മാരും അവരുടെ മനസ്സിലെ സ്വപ്നം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമുക്കോ പറ്റിയില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് പറ്റരുത്. വിദ്യാഭ്യാസം ഒരു വലിയ സമ്പാദ്യമാണ്, അത് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഭൂമി പണയപ്പെടുത്തിയിട്ടാണെങ്കിലും കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാകുകയാണ്. നല്ല വിലയേറിയ ഫീസ് കൂടുതലുള്ള ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്ത് നല്ല ഘനമുള്ള ഫീസ് കൊടുക്കുമ്പോൾ തന്നെ ട്യൂഷനും കൂടി, വിലപ്പെട്ട ട്യൂഷനും കൂടി, കാരണം വേര് പിടിക്കാനാ, വേര് പിടിക്കാനാ. അത് അപ്പൻ ചെയ്യുന്ന ത്യാഗം, അമ്മ അടുക്കള ചെയ്യുന്നതോ? കഴിക്കാൻ മടിയുള്ള കൊച്ചിനെ മടിയിലിരുത്തി കഥ പറഞ്ഞ് അവനെ വേര് പിടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ കിട്ടാവുന്നതിന് വെച്ച് ഏറ്റവും മനോഹരവും ഏറ്റവും രുചികരവുമായിരിക്കുന്നത് കടം മേടിച്ചാണെങ്കിലും മക്കൾക്ക് കൊടുക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? വേര് പിടിപ്പിക്കാൻ നോക്കുക. പിള്ളേരൊക്കെ അറിയണം, ത്യാഗം സഹിച്ച് മുണ്ടുമുറുക്കി ഉടുത്തും വേര് പിടിപ്പിക്കാൻ പുറകോട്ട് നോക്കണം. പിള്ളേരെന്നല്ല, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന അപ്പനെ അമ്മയെക്കുറിച്ച് സ്മരണയുള്ള എന്നെ കേൾക്കുന്ന എല്ലാവരും, ഞാനത് പറയുമ്പോൾ കഷ്ടാനുഭവിച്ച ചിന്തയാ തരുന്നതെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പറയാം, നമ്മൾ വേര് പിടിക്കാൻ നമ്മുടെ മാത്രം കരുത്തല്ല. ഏത് മിടുക്കൻ ചെടിയാണെങ്കിലും വേര് പിടിപ്പിക്കാൻ പുറകിലൊരാളുടെ അധ്വാനമുണ്ടെങ്കിലേ വേണ്ടും വണ്ണം അത് വേര് പിടിക്കുകയുള്ളൂ. ഇന്ന് നല്ല വിദ്യാഭ്യാസത്തോടെ മാനിക്കപ്പെട്ട് മറ്റുള്ളവർ സാറേന്ന് വിളിക്കത്തക്ക രീതിയിൽ ഒരു കറങ്ങുന്ന കസേര, ഒരു സ്ഥാപനത്തിൻ്റെ 10-ാം നിലയിൽ ഏറ്റവും നല്ലൊരു ഫ്ലോറിലെ കൊള്ളാമെന്നൊരു ക്യാബിനകത്ത് നിങ്ങൾ ഫയൽക്കെട്ടുകളുടെ പുറകിൽ ഉത്തരവാദിത്വത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ആ കസേരയിൽ ഇരിക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ വേര് പിടിപ്പിക്കാൻ കണ്ണീരും പ്രാർത്ഥനയും വിയർപ്പും അധ്വാനവുമായി നിങ്ങളുടെ പുറകിൽ നിന്ന അപ്പനെയും അമ്മയും മറക്കരുത്, അതിൻ്റെ പുറകിൽ നിന്നവരെ മറക്കരുത്. ഇവിടെ ആരും തന്നെ വേര് പിടിച്ചിട്ടില്ല, ആരുടെയൊക്കെയോ കണ്ണീര്, ആരുടെയൊക്കെയോ പ്രാർത്ഥന, ആരുടെയൊക്കെയോ അധ്വാനം, ആരുടെയൊക്കെയോ കൈത്താങ്ങൾ, അങ്ങനെയാണ് ഇവിടെ വേര് പിടിച്ചവരെല്ലാം. ഈ വാക്കിൻ്റെ അർത്ഥം, യേശുക്രിസ്തു ഇവിടെ വന്നപ്പോൾ ഒരു നിർദ്ധന കുടുംബത്തിൽ, നിങ്ങൾക്കറിയാലോ അവരും ആ സമയത്ത് വളരെ കഷ്ടത്തിലൂടെ കടന്നു പോവുകയാണ്. യേശുവിനെ പ്രസവിച്ച അമ്മ മറിയ പ്രസവിക്കാൻ സമയമായപ്പോൾ അവർ പേർവഴി ചേർത്താൻ വേണ്ടിയിട്ടൊരു നീണ്ട യാത്രയിലാണ്. ഉദ്ദേശ സ്ഥലത്ത് എത്തുന്നതിനേക്കാൾ പ്രസവ വേദന അനുഭവപ്പെട്ടു. സ്തോത്രം. വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ വന്നു പ്രസവത്തോട് ബന്ധപ്പെട്ടു. സ്തോത്രം. പുൽത്തൊഴുത്തിൽ കിടത്തി, അതൊക്കെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. വേര് പിടിക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത ഒരു ജനതയുടെ ഇടയിലാണ് യേശു വന്നത്. സ്തോത്രം. ഒരു തള്ളിക്കളഞ്ഞു. പക്ഷേ ഒരു വാക്കൊന്നോടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, വരണ്ട നിലത്ത് വേര് മുളയ്ക്കുന്നത് പോലെ അവൻ്റെ മുമ്പാകെ എന്നെഴുതപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ആ മുമ്പിലാകട്ടോ. സ്തോത്രം. യേശു എന്ന ഇളയ തൈ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എവിടെയെങ്കിലും പറിച്ചു നട്ടാൽ തന്നെത്താൻ വേര് പിടിക്കാൻ കരുത്തില്ലാത്ത കൃഷിക്കാർ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ചെടിയാണ് ഈ ഇളയതൈ എന്ന് പറയുന്നത്. പ്രവാചകൻ നോക്കുമ്പോൾ ആ രീതിയിലാണ് ഭൂമിയിലേക്ക് വന്നത്. സ്തോത്ര ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനേക്കാൾ മുമ്പേ അവരെ കിടത്താനുള്ള തൊട്ടിയും അവരെ കിടത്താനുള്ള ബേബി ബെഡും കുളിപ്പിക്കാനുള്ള സോപ്പും എന്ന് വേണ്ട ഇതെല്ലാം സമ്മാനമായി കിട്ടാൻ തുടങ്ങി. ഇപ്പോഴും അത് ചിലവാക്കാൻ
നിവൃത്തിയില്ലാതെ കുഞ്ഞുങ്ങൾ വളർന്നു. ഇന്ന് സമ്മാനം കെട്ടി ഉടുപ്പുകൾ ഇടിക്കാൻ പോലും പറ്റാതെ അവിടെ വളർന്നുപോയി. ചന്ദേശുവിനെ കീറ്റുശീലിൽ കിടത്തി വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്ന ഇളയ തൈ. സ്തോത്രം. ഞാനിത് പറയുന്നത് കർത്താവ് ഈ ഭൂമിയിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും പ്രസംഗിച്ച് കാര്യങ്ങൾ നടത്തി ഒരു മതം സ്ഥാപിച്ച് ലോകത്തിലൊരു കൂട്ടം ആളുകളെ, അന്നത്തെ കാലത്തെ യഹൂദന്മാരും കള്ളസാക്ഷികളും ആരോപണം ഉന്നയിച്ചതുപോലെ, റോമൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കുറ്റാരോപിതനാക്കി നിർത്താൻ വേണ്ടി കള്ളസാക്ഷ്യം നിരത്തിയതുപോലെ, ആളക്കൂട്ടാൻ വേണ്ടി വന്നവനല്ല, മതം സ്ഥാപിക്കാൻ വേണ്ടി വന്നവനല്ല. ഈ വിധത്തിലാണ് യേശുക്രിസ്തു ദൈവമായിരുന്നവൻ, പതിനായിരങ്ങളിൽ സുന്ദരനായിരുന്നവൻ, സ്വർഗത്തിൻ്റെ മണിമകുടമായിരുന്നവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായിരുന്നവൻ ഇവിടെ വന്നപ്പോൾ വേര് പിടിക്കാൻ സാധ്യതയില്ലാത്ത വരണ്ട നിലത്തെ ഇളയ തൈ പോലെയാണ് യെശയ്യാവ് കഷ്ടാനുഭവത്തിൽ കാണുന്നത്. സ്തോത്രം. പക്ഷെ ദൈവത്തിന് മുമ്പാകെ വളർന്നു. യഹൂദ മതത്തിന് മുമ്പിൽ യേശു ആരും അല്ലായിരുന്നു. ഇങ്ങനെ പറയാം, അവരുടെ മുമ്പിൽ യേശു വളർന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ കണ്ണിപ്പെട്ടില്ല, അവർക്ക് വില മതിക്കാൻ പറ്റിയില്ല. പക്ഷെ ദൈവത്തിന് മുമ്പാകെ വളർന്നു. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം, കർത്താവിനെ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, യേശുക്രിസ്തുവിനെ അംഗീകരിച്ചതുകൊണ്ട് ഇത്ര ത്യാഗപൂർണമായിരിക്കുന്ന ശിക്ഷാവിധിയിലൂടെ അല്ലെങ്കിൽ ശ്രോത്ര കഷ്ടാനുഭവത്തിലൂടെ നമുക്ക് വേണ്ടി പ്രാണത്യാഗത്തോളമായിപ്പോയി, ശ്രോത്രം സ്വന്തം തോളിൽ തലചായച്ച് ജീവനെ തന്ന്, രക്തം തന്ന് നമ്മളെ വീണ്ടെടുത്ത മശിഹാതമ്പുരാനെ രക്ഷകനായി സ്വീകരിച്ച് വരുമ്പോൾ ഒരുപക്ഷെ ലോകത്തിന് മുമ്പിൽ പുച്ഛമായിരിക്കാം. അവരുടെ മുമ്പിൽ നമ്മൾ വളർന്നു കാണില്ല. അവർ ചോദ്യം ചെയ്ത് കാണും, ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി? യേശുവിനെ മാത്രം വിളിച്ചുകൊണ്ട് നടന്നിട്ട് എന്നും പ്രാർത്ഥനയിലും എന്നും ഉപവാസത്തിലും എന്നും ദൈവത്തോട് ബന്ധപ്പെട്ട് ഈ പുസ്തകം വായിച്ചിരുന്നിട്ട് എന്ത് കിട്ടി? അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ? അവരുടെ മുമ്പിൽ നീ വളർന്നു കാണില്ല, അവരുടെ മുമ്പിൽ നീ വലുതായി കാണില്ല, പ്രാർത്ഥിച്ചതിന് തക്കവണ്ണം ഒന്നും അവർ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവം നടന്നു കാണില്ല. പക്ഷെ ഞാനൊരു ദൂത് പറയാം, ശരീരത്തിൻ്റെ വളർച്ചയല്ല, വീടിൻ്റെ വലുപ്പമല്ല, കാറിൻ്റെ വിലയല്ല, നിന്റെ മുഖച്ഛായയല്ല, പിന്നെ എന്താ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ വിലയല്ല, പിന്നെ എന്താണ് കാര്യം എന്നറിയാമോ? ശ്രോത്രം, ദൈവത്തിൻ്റെ മുമ്പാകെ വളരുക എന്ന് പറഞ്ഞാൽ നിന്റെ അകത്തെ ആത്മീയത്തിൻ്റെയാണ് വില. സ്വർഗം ഉദ്ദേശിച്ചതുപോലെ, മനുഷ്യൻ വിചാരിച്ചതുപോലെ, വീട്ടുകാർ വിചാരിച്ചതുപോലെ ഒന്നും ആയില്ലെങ്കിലും ദൈവത്തിൻ്റെ മുമ്പാകെ വളരാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ അതാണ് ശ്രേഷ്ഠത, അതാണ് ശ്രേഷ്ഠത. യേശു ക്രിസ്തു യഹൂദ മതത്തിൻ്റെ സ്വന്തക്കാരുടെ ഇടയിൽ വളർന്നില്ല. അതുകൊണ്ട് എൻ്റെ വീട്ടുകാർ അവനെക്കുറിച്ച് പറഞ്ഞു, അവന് പ്രാന്തുണ്ട്. യഹൂദ മതം അവനെക്കുറിച്ച് പറഞ്ഞു, ബയൽസുബൂലിനെ കൊണ്ടാണ്, അവൻ്റെ കഴിവൊന്നുമല്ല അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. അങ്ങനെ പറയാൻ പറ്റാത്ത വാക്കുകൾ കൊണ്ടാണ് ലോകവും മതവും യേശുവിനെ കണ്ടത്. സ്തോത്രം. ഇപ്പം നമ്മൾ ഓരോരുത്തരും വളരുമ്പോഴാണ് ആളുകൾ ആദരിക്കുന്നതല്ലേ. സ്തോത്രം. ഒരാളെ സാറേന്ന് വിളിക്കുന്നത്, ഒരാളെ കാണുമ്പോൾ എഴുന്നേൽക്കുന്നത്, ഒരാൾ വരുമ്പോൾ ആശ്ചര്യത്തോടെ, സ്തോത്രം, എന്താ പറയുക, സ്തോത്രം കാണുന്നത്, ഒരാളുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ തോന്നുന്നത് എപ്പോഴും ആ ആൾ വളർന്നതുകൊണ്ടാണ്. പക്ഷേ യേശു ക്രിസ്തുവിനെ അടുപ്പിക്കാൻ ആളുകൾ തയ്യാറായില്ല. കാരണം എന്താ? യഹൂദൻ്റെ മുമ്പിൽ യേശു വളർന്നില്ല. സ്തോത്രം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യഹൂദൻ്റെ മുമ്പിൽ യേശു വളർന്നില്ല. വളർന്നായിരുന്നെങ്കിൽ ഞാൻ ഇന്നത്തെ നിലവാരത്തിൽ പറയാം, യേശുവിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും യേശുവിനെ വീട്ടിൽ വിളിക്കാൻ നമുക്കറിയാം. വളർന്ന ആളുകൾ അല്ലെങ്കിൽ മാനിക്കപ്പെടുന്ന ആളുകൾ വീട്ടിൽ വരാൻ, ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് വരാമോ എന്ന് നേരത്തെ ഡയറിയിൽ ഡേറ്റ് കുറിപ്പിക്കും. കാരണം ആൾ വളർന്നതുകൊണ്ടാണ്. പക്ഷേ യേശുവിനെ വീട്ടിൽ കയറ്റരുത്, വീടുകളിൽ വരാൻ. സ്തോത്രം. ഭൂരിപക്ഷത്തിന് നടുവിൽ തയ്യാറായില്ല, മതങ്ങളത് അനുശാസിച്ചില്ല. കാരണം അവരുടെ മുമ്പിൽ വലിയൊരു കക്ഷിയല്ല യേശു, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ വളർന്നു. എത്ര പേർക്കിന്ന് ഞാൻ ഈ നല്ല ശ്രോത്ര ഈ ഒരാഴ്ച യേശുവിനെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട്, നമ്മുടെ മാതൃക യേശുവാണ്, നമ്മുടെ രക്ഷകൻ യേശുവാണ്. യേശു മതങ്ങളുടെ മുമ്പിലല്ല, മനുഷ്യൻ്റെ മുമ്പിലല്ല, യഹൂദൻ്റെ മുമ്പിലല്ല, വീട്ടുകാരുടെ മുമ്പിലല്ല, ഗവൺമെൻറ്റിൻ്റെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ മുമ്പിലാണ് വളർന്നത്. ആളുകളുടെ ദൃഷ്ടിയിൽ ഇളയ തൈയാണെങ്കിലും, ആളുകളുടെ ദൃഷ്ടിയിൽ വേര് മുളയ്ക്കാൻ സാധ്യതയില്ലാത്തടത്ത് പിറന്നവനാണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ വളർന്നു. ഞാൻ അതിൽ നിന്നൊരു മറുവശത്തിൻ്റെ മർമ്മം കൂടി പറയാം. കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുമ്പോഴല്ല മിക്കവാറും ദൈവസന്നിധിയിൽ നമുക്ക് വളരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇന്ന് ദൈവത്താൽ, ഞാൻ ആ വാക്കുപയോഗിക്കുന്നത് ഈ ഭാഗം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്, ഇന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും അറിയപ്പെട്ടവരും ദൈവത്താൽ വളർത്തപ്പെട്ടവരുമായിരിക്കുന്ന ആളുകളുടെ പശ്ചാത്തലം നിങ്ങൾ പരിശോധിക്ക്. അവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും, എല്ലാവരും അനുകൂലമായതുകൊണ്ടോ എല്ലാവരും പിന്തുണച്ചതുകൊണ്ടോ അനുകൂലമായ സാഹചര്യത്തിൽ വന്നതുകൊണ്ടല്ല. സ്തോത്രം. പിന്നെയോ
മനുഷ്യൻ്റെ മുമ്പിൽ ഒന്നുമല്ലാത്ത പോലെ, സ്വാത്രം വിലയില്ലാത്തതുപോലെ, അവരാൾ തള്ളപ്പെട്ടൊരു മൂലയിൽ ഒതുക്കപ്പെട്ട് എവിടെയോ പ്രാർത്ഥനയും കണ്ണീരും മാത്രമായിരുന്നു. കുറേ കാലഘട്ടത്തിലേക്ക് എവിടാന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പാറപീഠത്തിൽ ഇരുന്നതാണ് ദൈവം മുമ്പിൽ വളരാനിടയായി തീർന്നത്. ഇന്ന് പകലിൽ പലരാൾ തള്ളപ്പെട്ടവർ, ആരാലും അംഗീകരിക്കപ്പെടാത്തവർ, വീട്ടുകാരാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, വരണ്ട നിലത്ത് കിടക്കുന്നവർ, ഇളയ തൈ പോലായിരിക്കുന്നവർ, ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഈ അധ്യായത്തെ മുൻനിർത്തിക്കൊണ്ട് പറയാം, അങ്ങനെയുള്ളതൊരു സാധ്യതയാണ്. നിങ്ങളതിന് സ്തോത്രം പറഞ്ഞോളണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി ദൈവം തന്നാൽ അതിനെ പിറുപിറുക്കരുത്, അത് വെച്ച് ദൈവസന്നിധിയിൽ വളരണം. ഹല്ലേലൂയ. അത് വെച്ച് ദൈവസന്നിധി വളരണം. എല്ലാവരും നമ്മളെ അംഗീകരിക്കുകയും എല്ലാം നമുക്ക് അനുകൂലമായിരിക്കുമ്പോൾ നമ്മൾ ആളുകളുടെ മുമ്പിൽ ചിലപ്പോൾ വലിയ ആളാകും, പക്ഷെ ദൈവം മുമ്പിൽ ചെറിയവനായിപ്പോവും. സമൂഹം നമ്മളെ വില കൊടുക്കാതെ, അവരുടെ മുമ്പിൽ നമ്മൾ ആരും അല്ലാതെ, ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കല്യാണത്തിനൊക്കെ പോയ സമയത്ത് എത്രയോ തിരസ്കരണം. അതൊന്നും ഒരു ടി വിയിൽ പറയാൻ കൊള്ളുന്നതല്ല, അതുകൊണ്ട് അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. കാരണം ഇന്ന് ഈ ഭാഗങ്ങളൊക്കെ വേദപുസ്തകത്തിൽ നിന്ന് ഗ്രഹിക്കുമ്പോൾ സ്തോത്രമല്ലാതെ വേറൊന്നും പറയാനില്ല. എൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവർക്കത് മനസ്സിലായില്ല. അവരുടെ ദൃഷ്ടിയിൽ ചെറുതായിപ്പോയി, ഇളയ തയ്യായിപ്പോയി, വരണ്ട നിലത്തായിപ്പോയി, സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ ആ സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ വളരാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. അടുത്ത വാക്ക് പറയാം. സമയം ഓടിപ്പോകുന്നതിൻ്റെ പേരിൽ യെശയ്യാവ് കാണുന്ന മശിഹായെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഒന്ന്, ഇളയ തൈ പോലെ. രണ്ട്, വേര് പിടിക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത സ്ഥാനത്ത്, തറയിൽ നിർത്താതെ ആരോപണങ്ങളും പ്രശ്നങ്ങളും പഴിയുമായിരുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ യേശു വേര് പിടിച്ചു. ഞാൻ ഒന്നോടെ എൻ്റെ കൊതി തീരെ ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയുകയാണ്, നിന്നെ വേര് പിടിപ്പിക്കാതിരിക്കാൻ, നിന്നെ ആ നാട്ടിൽ നിർത്താതിരിക്കാൻ, നിന്നെ ആ ദേശത്ത് നിലനിർത്താതിരിപ്പാൻ, നീ ചെന്ന് കയറിയ വീട്ടിൽ നിന്നെ കാല് കുത്തിക്കാതിരിപ്പാൻ, ശക്തമായ എതിരുകൾ നിനക്കെതിരെ വന്നാലും എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ പറഞ്ഞതനുസരിച്ച് നീ യേശുവിനെ ധ്യാനിക്കണം. ഏത് യേശുവിനെ? കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനായ ക്രിസ്തുവിനെ ധ്യാനിക്കണം. ധ്യാനിച്ചുകൊണ്ട് പറയണം, എൻ്റെ കർത്താവിനെ ആരും അംഗീകരിച്ചില്ല, എൻ്റെ കർത്താവിനെ ആരും ഉൾക്കൊണ്ടില്ല, എൻ്റെ കർത്താവിന് ആരും വില കൊടുത്തില്ല, എൻ്റെ കർത്താവ് വരണ്ട നിലത്ത് വേര് മുളച്ചതുപോലെയാണ്, അതുപോലത്തെ ഒരു സാഹചര്യമാണ് ഇന്ന് എനിക്കെങ്കിലും. കാലങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവമായ കർത്താവിനെ സ്തോത്രം. എല്ലാറ്റിനും മീതെ ഇരുത്തിയ ദൈവം എനിക്കും ഒരവസരം തന്നെ. നമ്മുടെ വിശ്വാസത്തോടെ ഈ പ്രത്യേക ദിവസങ്ങളിൽ കർത്തൃസന്നിധിയിൽ പരാതിയില്ലാതെ, പിറുപിറുപ്പില്ലാതെ, നമ്മുടെ മനസ്സാരോടും വൈരാഗ്യം സ്തോത്രം കുത്തി നിറയ്ക്കാതെ, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്താൽ, ദൈവസന്നിധിയിൽ വളർത്തപ്പെടുമെന്നുള്ള വിചാരത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. മൂന്നാമത്തെ കാര്യം ഞാൻ ആ വാക്യത്തിൽ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. മൂന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് കണ്ടോ? സ്തോത്രം വളരും. അവന് രൂപഗുണമില്ല. രൂപഗുണം വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാനതാ പറഞ്ഞത്, പ്രവാചക ഭാഷ്യം നമ്മൾ പ്രവചന രീതിയിൽ മനസ്സിലാക്കണം. ആ പ്രയോഗം കണ്ടോ? യെശയ്യാവ് കഷ്ടമനുഭവിക്കുന്ന ക്രിസ്തുവിനെ കാണുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന മൂന്നാമത്തെ പ്രയോഗമാണ് അവന് രൂപഗുണമില്ല. രൂപം ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പിടികിട്ടിയേനെ. വേദപുസ്തകത്തിൻ്റെ അക്ഷരങ്ങൾക്കിടയിൽ ദൂത് കിടക്കുന്നുണ്ട്, മർമ്മങ്ങൾ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വാക്കിനെ നമ്മൾ അങ്ങനെ ഗ്രഹിക്കണം. രൂപഗുണം എന്ന് പറയുമ്പോൾ എന്താണ് അതിനെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്? രൂപഗുണം, രൂപഭംഗി എന്നൊക്കെ പറയുന്ന വാക്കുകൾ വേദപുസ്തകത്തിൻ്റെ മാത്രം സംഭാവനയാണ്. യാക്കോബിൻ്റെ ലേഖനത്തിലൊരു വാക്യം സന്ദർഭോചിതമായി വായിച്ച് കേൾപ്പിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, 1:11, സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂതിർന്നു, അതിൻ്റെ രൂപഭംഗി കെട്ടുപോകുന്നു. ഇപ്പം രൂപം, രൂപഗുണം, രൂപഭംഗി എന്നൊക്കെ പറയുന്ന വാക്കുകൾ ബൈബിളിൻ്റെ മാത്രം സംഭാവനയാണ്. ചിലപ്പോൾ ഡിക്ഷണറി നോക്കിയാൽ നിങ്ങൾക്കതിൻ്റെ മീനിങ് കിട്ടിയെന്നിരിക്കുകയല്ല. ഈ വാക്കിലേക്ക് വരാം. യേശു ക്രിസ്തുവിനെ യെശയ്യാവ് നോക്കുമ്പോൾ രൂപഗുണം ഇല്ല. സ്തോത്രം. ഞാൻ ഒന്നോടെ ആവർത്തിച്ചോട്ടെ, ആവർത്തന വിരസത തോന്നരുത്. ഒരു രൂപഗുണവും ഇല്ലാത്ത, ഷെയ്പ്ലെസ്സായ, ആരും കണ്ടാൽ തിരിഞ്ഞു നോക്കാത്ത, യാതൊരു ആകർഷണത്വം ഇല്ലാത്ത
ഒരു രൂപത്തിലല്ലായിരുന്നല്ലോ മശിഹ തമ്പുരാൻ സ്വർഗത്തിലായിരുന്നത്. സ്തോത്രം. നിങ്ങൾ ഓർത്തു നോക്കി, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന എത്ര വയസ്സും ആകട്ടെ, മക്കളെ പ്രസവിച്ച് കൊച്ചുമക്കളെയും കണ്ട് ജീവിക്കുന്നൊരു അമ്മച്ചി ആയിക്കോട്ടെ, നിങ്ങളുടെ ഭാര്യ ആയിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, നിങ്ങളുടെ വിവാഹം നടക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് രൂപഗുണം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. വിവാഹം നടക്കാത്തവരാരും പെട്ടെന്ന് പേടിക്കരുത്. ഞാനൊരു സത്യം വെളിപ്പെടുത്താൻ വേണ്ടി, ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുക. രൂപഗുണം കണ്ടപ്പോൾ സ്തോത്രം, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, കൂടെ കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. രൂപഗുണം അതുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഒരു നല്ല കമ്പനിയിൽ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ നിങ്ങളെ ആ സ്ഥാപനത്തിനെടുക്കാൻ പല ഘടകങ്ങളിൽ ഒന്ന് രൂപഗുണമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ യേശുവിനെ യെശയ്യാവ് നോക്കുമ്പോൾ പറയുന്നത്, സൂക്ഷിച്ചു നോക്കിയിട്ടും യാതൊരു രൂപഗുണവും ഇല്ലാത്തവൻ, രൂപഗുണമില്ലാത്തവൻ. സ്തോത്രം. രൂപഗുണം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കണം. ഓരോരുത്തനും അതിൻ്റേതായ രൂപഗുണമുണ്ട്. രൂപഗുണം പുരുഷൻ്റെ രൂപമല്ല സ്ത്രീക്ക്, അല്ലേ? മനുഷ്യനാണ് രണ്ടും. പക്ഷെ സ്ത്രീ ഘടനയുടെ രൂപവും പുരുഷ ഘടനയുടെ രൂപത്തിനും വ്യത്യാസമുണ്ട്. ഞാനതിന് വ്യത്യാസത രൂപഗുണത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു തരാം. പുരുഷൻ്റെ രൂപവും സ്ത്രീയുടെ സ്വഭാവവും ആണെങ്കിലോ ഇങ്ങനെ ഇരിക്കും, രണ്ടു കൂട്ടർക്കും ഒരുപോലെ അല്ല. അപ്പം അതത് രൂപത്തിന് അതത് സ്വഭാവം കാണും. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭക്കാരോട് മുന്നിലേക്ക് വെക്കുന്നൊരു ചലഞ്ച് സ്തോത്രം കൊട്ടേഷനുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളെക്കുറിച്ച് അഥവാ സഭയെക്കുറിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ പറയുന്നത് പോലെ നിങ്ങൾ കാണിച്ചു കൊടുക്ക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാകും. സഭ ഒരു സംഘടനയല്ല. സഭയ്ക്കൊരു രൂപമുണ്ടെന്ന് പറയുന്നത് കെട്ടിടത്തിൻ്റെ ഷെയ്പ്പോ നീളോ വീതിയല്ല, അതിനെ ആത്മീകമായിട്ട് ചിന്തിക്കണം. സഭയെക്കുറിച്ച് ആളുകളുടെ മനസ്സിനകത്ത്, സഭയെ അറിയാവുന്നവരുടെ മനസ്സിനകത്ത് സ്തോത്രം ഒരു രൂപമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ഒരു പിക്ചറുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത് കെട്ടിടമല്ല. നമുക്കറിയാം സ്തോത്രം, നീതിമാനായിരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ യൂണിഫോമോ തൊപ്പിയോ അദ്ദേഹത്തിൻ്റെ ഉയരമോ അല്ല ഞാൻ പറയുന്നത്. അഭയം പ്രാപിച്ച് ചെല്ലുന്ന ഒരാൾക്ക് ആ ആ അധികാരത്തെക്കുറിച്ചൊരു രൂപം മനസ്സിനകത്തുണ്ട്. എന്താ ചെല്ലുന്നത്? സാറേ, എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യായമായ ഒരു കാര്യം പറഞ്ഞൊരു സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹം ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് അദ്ദേഹത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഇവിടെ ജീവിക്കുന്ന ഒരു പൗരന് പൗരധർമ്മം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വതന്ത്ര ഭരണഘടന അനുശാസിക്കുന്നത് പോലെ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരാളാണ് ഈ ഇരിക്കുന്ന കസേര ഇരിക്കുന്ന ഓഫീസർ. അദ്ദേഹത്തെക്കുറിച്ച് ജനത്തിൻ്റെ മനസ്സിലെ രൂപം അതാണ്. പക്ഷെ അദ്ദേഹം അടിച്ച് ഫിറ്റായി. പോലീസുകാരെ ക്ഷമിക്കണേ, സ്തോത്രം, കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ചെല്ലുമ്പോൾ സ്തോത്രം അതിനൊന്നും നേരമില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്തോത്രം കാശ് മേടിച്ച് കാര്യങ്ങൾ നടത്തുന്ന രീതിയാണെങ്കിൽ ആ ഔദ്യോഗിക പദവിയോടുള്ള രൂപത്തിന് തക്കവണ്ണമുള്ളൊരു പിക്ചറല്ല അദ്ദേഹത്തിൻ്റെ ഗുണത്തിൽ കാണുന്നത്. ഞാനൊരു പാസ്റ്ററാണ് സ്തോത്രം, നിങ്ങൾ എന്നെ വിളിക്കുകയാണ്. ഷാജി പാസ് എങ്ങനെ വീട്ടിൽ വരെ വരണം, എൻ്റെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഇച്ചിരി അതിരി കടന്ന ഉദാഹരണം പറയുക, ക്ഷമിക്കണം, ഈ കാര്യം എൻ്റെ യേശുവിനെ മനസ്സിലാക്കാൻ വേണ്ടി. നിങ്ങളുടെ മനസ്സിനകത്ത് എൻ്റെ ടി വി കാണുന്ന എൻ്റെ ഫിഗറല്ല, നിങ്ങളുടെ മനസ്സിനകത്ത് എന്നെക്കുറിച്ചൊരു രൂപമുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ചത്. അപ്പം ഞാൻ അവിടെ വരുമ്പോൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില അതാണ് അതിൻ്റെ ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം. എൻ്റെ ശരീരത്തിൻ്റെ ഘടനയല്ല, എൻ്റെ ശബ്ദത്തിൻ്റെ സ്തോത്രം സംഭവങ്ങളൊന്നുമല്ല, എന്നിൽ അടങ്ങിയിരിക്കുന്ന ഔപചാരികമായിരിക്കുന്ന ദൈവം എനിക്ക് തന്ന അഭിഷേകത്താൽ ഉളവായ സ്വർഗീയ വിളിയാൽ ഉളവായ പാസ്റ്റർ എന്ന് നിങ്ങൾ വിളിക്കുന്ന ആ വലിയ പദവിക്ക് പുറകിൽ ഒരു വലിയ പിക്ചറുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്. അത് നമ്മളിലൂടെ വെളിപ്പെടുമ്പോഴാണ് നമ്മൾ രൂപഗുണമുള്ളവനായി ആ പദവിക്ക് ചേരുന്നവനായി മാറുന്നത്. എന്നെ ഒരാൾ കൺവെൻഷന് പ്രസംഗിക്കാൻ വിളിക്കുന്നു, അവരുടെ പ്രതീക്ഷയാണ്, അറിവിൽ നിന്നാണ് വിളിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ അകപ്പാറ വേർത്ത് കുളിച്ച് 10 മിനിറ്റ് കൊണ്ട് ഒന്നും പറയാനില്ലാതെ അകപ്പാട വെള്ളം കുടിച്ചു പോയാൽ അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടും. യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾക്ക് മനസ്സിലായോ?
സ്തോത്രം. രൂപഗുണമില്ല അഥവാ ദൈവമായിരുന്നവൻ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കൊക്കെ തത്വത്തിൻ്റെ മുദ്രയും തേജസ്സിൻ്റെ പ്രഭയുമായിരുന്നവൻ തൻ്റെ ശക്തിയുള്ള വചനം കൊണ്ട് പ്രപഞ്ചത്തിലെ ഗോളങ്ങളെയും ഗ്രഹങ്ങളെയും പിടിച്ചു നിർത്തുന്നവൻ കാറ്റിനോട് അടങ്ങാൻ പറഞ്ഞാൽ അടങ്ങത്തക്ക രീതിയിൽ സ്തോത്രം കൊച്ചു കുഞ്ഞുങ്ങൾ പേടിച്ചൊതുങ്ങുന്നത് പോലെ തിരമാലകളും കടലും ഒതുങ്ങുന്നവൻ അതാണ് യേശുവിലെ ആ വലിയ രൂപ ചിത്രം. ദൈവത്തിൻ്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളെന്താ വിചാരിച്ചത്? ദൈവം ഇതുപോലെ മൂക്കും കണ്ണും ഒക്കെ ആയിട്ടിരിക്കുന്ന അതേ പിക്ചറിൽ ഒരു ഡിറ്റോ ആയിട്ട് വാർത്തുന്നതാണല്ല. അവിടെ പറയുന്ന രൂപം എന്ന് പറഞ്ഞാൽ ആ ഇമേജ്, ആ ലൈക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ പേഴ്സണാലിറ്റി, തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഒരു വാക്ക് പറഞ്ഞാൽ അതുപോലെ ചെയ്യാനുള്ള ത്രാണി, അങ്ങനെ പല ഘടകങ്ങളാണ് ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത്. അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷെ പാപം, സാത്താന ശക്തികൾ പാപം നിമിത്തം മനുഷ്യൻ്റെ വികൃതനായിപ്പോയി, മനുഷ്യത്വം നഷ്ടപ്പെട്ടു. ഇന്ന് നമ്മൾ കാണുന്ന പലരും രൂപം കൊണ്ട് ഫോട്ടോ എടുത്ത് നോക്കിയാൽ മനുഷ്യനാന്ന് പറയും, പക്ഷേ സ്വഭാവം കൊണ്ട് രൂപം നഷ്ടപ്പെട്ടു, മനുഷ്യത്വമില്ല. മനുഷ്യൻ്റെ രൂപവും മൃഗത്തിൻ്റെ സ്വഭാവവുമായി വീട്ടിൽ ജീവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കാണും, നിങ്ങളുടെ വീട്ടിലും കണ്ടാക്കാൻ, ചിലപ്പോൾ ഉണ്ടാകാതിരിക്കട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ വീണ്ടും രൂപഗുണം നഷ്ടപ്പെട്ട മനുഷ്യനെ എന്ന് പറഞ്ഞാൽ ഷേപ്പ്ലെസ് ആയിപ്പോയി എന്നല്ല കേട്ടോ, പേരിന് തക്കവണ്ണം യോഗ്യതയില്ലാതെയായി മാറിപ്പോയി. പേരിന് തക്കവണ്ണം സ്തോത്രം. ആ യോഗ്യതയില്ലാതെ ആയിപ്പോയ മനുഷ്യനെ വീണ്ടും രൂപഗുണമുള്ള മനുഷ്യത്വമുള്ള നിലവാരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ യെശയ്യാവ് നോക്കുമ്പോൾ വാക്ക് പറഞ്ഞാൽ അതുപോലെ നിറവേറ്റുന്ന ഊവ് എന്ന് പറഞ്ഞാൽ ഊവ് എന്ന് തന്നെയാകുന്ന സ്തോത്രം. ഒരു വാക്ക് നോട്ടത്തിൽ പോലും തീ പാറത്തക്ക രീതിയിൽ അധികാരമുള്ള അത്ര ശക്തനായവൻ. നിങ്ങൾ ഓർക്കുന്നില്ലേ, സ്വർഗത്തിൽ നിന്ന് ചെങ്കടൽ തീരത്ത് ഇസ്രായേൽ മക്കൾ അക്കരെ കടന്നതിന് ശേഷം വായിച്ച് പരിചയമുള്ള വേദഭാഗമാണ്. ഫറവോൻ രഥമേറി വരുമ്പോൾ ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് കല്ലെടുത്തെറിഞ്ഞല്ല കുതിരവണ്ടി അല്ലെങ്കിൽ രഥത്തെ സ്തോത്രം മറിച്ചത്. പിന്നെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഉയരത്തിലിരുന്ന് നോക്കിയപ്പോൾ രഥചക്രങ്ങൾ ഊരിത്തെറിച്ചു. അത്രയ്ക്ക് ശക്തമായി നോട്ടത്തിൽ ശക്തിയുള്ളവൻ. യേശുവിൻ്റെ രൂപവും എൻ്റെ ഭാവവും നിങ്ങൾ അറിയണമെങ്കിൽ പത്മോസിൽ യോഹന്നാൻ കണ്ട ക്രിസ്തുവിനെ, ദാനിയേൽ പ്രവചനത്തിൽ 10-ാം അധ്യായത്തിൽ ദാനിയേൽ കണ്ട അവൻ്റെ അടുക്കൽ സ്തോത്രം ഉലായി നദീ തീരത്തിറങ്ങി വന്ന, 21 ദിവസം പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഇറങ്ങി വന്ന ദൈവദൂതൻ അല്ലെങ്കിൽ പുരുഷൻ എന്ന് എഴുതിയിരിക്കുന്നത് ആമശികായ നിങ്ങൾ കാണണം. ദാനിയേൽ വിശുദ്ധനായിട്ടും അവൻ്റെ രൂപം കണ്ട് ഭയപ്പെട്ട് വരച്ച് താഴെ വീണു. ദാനിയേൽ മുഖത്ത് നോക്കാൻ കഴിയാതെ കെഞ്ചിക്കേണ് പറഞ്ഞ, യജമാനനെ നിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നില്ല, എന്നെ മുട്ടുകൾ വിറയ്ക്കുന്നു. പാപിയല്ല, വിശുദ്ധനായ ദൈവത്തിന് പ്രിയനായവൻ. അത്രയ്ക്ക് ശക്തിയും തേജസ്സും രൂപവും ഭാവവും ഉണ്ടായിരുന്നവൻ. യെശയ്യാവ് നോക്കുമ്പോൾ കഷ്ടാനുഭവ ആഴ്ചയിലെ ക്രിസ്തു രൂപഗുണമില്ലാത്തവനായി മാറി. എന്തിനാണെന്നറിയുമോ? നമുക്ക് രൂപവും രൂപഗുണവും ഉണ്ടാകാൻ. ഇന്ന് ഉച്ചത്തെ ഈ സമയം അവസാനിക്കുകയാണ്. ഈ ആഴ്ച മുഴുവൻ രാത്രിയും പകലും കർത്തൃദാസന്മാർ മാറി മാറി വന്ന് യേശു ക്രിസ്തുവിൻ്റെ ത്യാഗപൂർണമായിരിക്കുന്ന കഷ്ടാനുഭവങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വിസ്തരിക്കും. ഇത് ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം യേശു ഇങ്ങനെയൊക്കെ സഹിച്ചു എന്നൊരു ചരിത്രം വായിച്ച് കേൾപ്പിക്കാനല്ല, എന്തിനാണെന്നറിയണം. എൻ്റെ ഈ പകൽ മീറ്റിങ്ങിൻ്റെ അവസാനത്തെ 1-2 മിനിറ്റുകൾ നിങ്ങളിലേക്ക് നോക്കി ചോദിക്കുകയാണ്. 1000 കഷ്ടാനുഭവാഴ്ചകൾ കടന്നുപോയി. നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾ 68-കാരനാണെങ്കിൽ 68 ദുഃഖവെള്ളിയാഴ്ചകൾ കടന്നുപോയി. 68 ഓശാന ഞായറാഴ്ചകൾ കടന്നുപോയി. 68 ദുഃഖവെള്ളിയാഴ്ചയും 68 പെസകവ്യാഴ്ചയും നിങ്ങൾ 75-കാരിയായി അമ്മച്ചിയാണെങ്കിൽ 75 കഷ്ടാനുഭവാഴ്ചകളൊക്കെ കടന്നുപോയി. ആ ആഴ്ചകൾ കേൾക്കാറുള്ള പാട്ടും ധ്യാനമൊക്കെ നമ്മൾ കേട്ടു. പൗരുഷം വന്നോട് കുറിച്ച് അധികം കേൾക്കാൻ തുടങ്ങി. എൻ്റെ ചോദ്യം, 75 കഷ്ടാനുഭവാഴ്ചകൾ നമ്മൾ ഇതുപോലത്തെ പ്രഭാഷണങ്ങളും കഷ്ടാനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള കീർത്തനങ്ങളും അതിൻ്റെ സെറിമോണിക്കലായിരിക്കുന്ന ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ടും
മനുഷ്യത്വം എന്ന് പറയുന്ന രൂപഗുണത്തിലേക്ക് നമുക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ സ്വർഗത്തിലെ വിളക്കായവൻ, വെളിച്ചമായവൻ, രൂപഗുണമില്ലാത്തവനായി താണ ഭൂമിയിൽ വന്നതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എന്ത് നേട്ടമുണ്ടായി? ഒരു ദുഃഖവെള്ളിയാഴ്ച അവധി കിട്ടാനാണോ? ഒരു ഈസ്റ്ററിന് അവധി കിട്ടാനാണോ? പെസഹ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് കടയടയ്ക്കാനാണോ യേശുക്രിസ്തു രൂപഗുണമില്ലാത്തവനായി മാറിയത്? അതെയോ, നമ്മളും നമ്മുടെ മക്കളും പാപം നിമിത്തം നഷ്ടപ്പെട്ട രൂപഗുണങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ മുമ്പാകെ മനുഷ്യത്വമുള്ള ദൈവമക്കൾ എന്ന രൂപം, അതിൻ്റെ ഗുണം അത് സമൂഹ മധ്യത്തിൽ കാഴ്ചവെക്കാനാണോ? എലീശ പ്രവാചകൻ ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ശുനേങ്കാരി സ്തോത്രം, ധനാട്ടിയായ ഒരു വീട്ടിലെ ഗ്രഹനാഥ, അവളവളുടെ ഭർത്താവിനോട് പറഞ്ഞു, ഈ വഴിയായി കടന്നു പോകുന്ന ഒരു മനുഷ്യനുണ്ട്, അവൻ ദൈവപുരുഷനാണ്, ഞാൻ അറിയുന്നു. അദ്ദേഹം പോകാൻ നേരത്ത് വിസിറ്റിംഗ് കാർഡ് കൊടുത്തില്ല, അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ മുമ്പിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല, ഇയാൾ എന്നെയാളാന്ന്. പക്ഷേ അയക്കൊരു രൂപഗുണം ഉണ്ടായിരുന്നു. ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, കർത്താവിനെ വിശ്വസിക്കുമ്പോൾ, ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു കാലവരിയിൽ തകർക്കപ്പെട്ട് സ്വർഗത്തിൽ തനിക്കുണ്ടായിരുന്ന സകല രൂപവും അതിൻ്റെ ഗുണങ്ങളും മാറ്റിവെച്ച് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറി വിരൂപനാക്കപ്പെട്ട് സ്തോത്രം ഈ ഭൂമിയിൽ വന്ന് ത്യാഗം സഹിച്ചത് നമുക്ക് ലോകത്തിൻ്റെ മുമ്പാകെ ഏലീശയെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞതുപോലെ രൂപഗുണമുണ്ടാകാനാണ്. നീ ആരാന്നറിയണം. നെറ്റിയിൽ എഴുതി വെക്കണ്ട, നിൻ്റെ ഷർട്ടെ തുന്നിപ്പിടിപ്പിക്കണ്ട. സ്തോത്രം, ആളുകൾക്ക് മനസ്സിലാകണം നമ്മൾ ദൈവത്തിൻ്റെ ആളുകളാണ്. ആ ഗുണം നമ്മളിൽ വരുന്നില്ലെങ്കിൽ ഈ കൊല്ലത്തെ കഷ്ടാനുഭവ ആഴ്ചയും നമുക്ക് പ്രയോജനമില്ലാതെ ആയിത്തീരും. അത് സംഭവിക്കാതിരിപ്പാൻ ഈ ദിവസങ്ങളിലെ ചിന്തകൾ, ഈ ദിവസങ്ങളിലെ ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന കഷ്ടാനുഭവ ധ്യാനങ്ങൾ നമ്മുടെ സ്വഭാവത്തെ മാറ്റാൻ, നമ്മുടെ കടുംപിടുത്തങ്ങളെ മാറ്റാൻ, ക്ഷമിക്കാനും പൊറുക്കാനും കഴിവില്ലാത്ത മനുഷ്യ സ്വഭാവത്തിൽ നന്യം നിന്ന് ദൈവത്തിൻ്റെ സകല രൂപഗുണങ്ങളും സൃഷ്ടിപ്പിൽ ദൈവം നമുക്ക് തന്നത് മുഴുവൻ നഷ്ടപ്പെടുത്തി സ്വർഗം കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ ഈ കഷ്ടാനുഭവാഴ്ചയിൽ ഞാൻ മടിക്കുന്നില്ല. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി താണ ഭൂമിയിൽ വന്ന് ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. സ്തോത്രം, ഈ വിധത്തിൽ നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചത് നമ്മെ, എന്നെ ദൈവത്തിൻ്റെ മുഖച്ഛായയിൽ, ഒരു ദൈവദാസൻ്റെ ദൈവപൈതലിൻ്റെ രൂപത്തിലേക്കും അതിൻ്റെ ഗുണത്തിലേക്കും കൊണ്ടെത്തിക്കാനാണ്. കഷ്ടാനുഭവാഴ്ച മാത്രം നമ്മൾ പക്വതയുള്ളവരും അത് കഴിയുമ്പോൾ അടിച്ച് പൊടിച്ച് കുടിച്ച് എല്ലാ രൂപവും കളയുന്നവരായി മാറിയെങ്കിൽ ഇതുപോലത്തെ ആയിരം പ്രസംഗവും നിങ്ങൾക്ക് പ്രയോജനപ്പെടാതെ പോകും. ഈ കഷ്ടാനുഭവാഴ്ചയിൽ നമുക്ക് മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടാം. നമുക്ക് കർത്താവിനെ കാണാം. അങ്ങെനിക്ക് വേണ്ടി തകർന്നത് എന്നെ രൂപമുള്ളവനും രൂപഗുണമുള്ളവനാക്കി തീർക്കാനാണെന്ന് നമുക്ക് ദൈവത്തോട് പറയാം. യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കാമെന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.